രേവതി സമ്പത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേവതി ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് വലിയ രീതിയിൽ പരിഹാരം ആവുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് ഇന്ന് തന്നെ അത്രയും ക്രൂരത രേവതിയോട് കാണിച്ചു എന്ന് പറയുന്ന ആ വലിയ നടൻ അമ്മയുടെ അമ്മയുടെ ഭാരവാഹി ഇന്ന് രാജിവെച്ച് പടിയിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി ഒപ്പം വൈകുന്നേരം സർക്കാർ തലത്തിൽ വലിയൊരു തീരുമാനം വന്നിരിക്കുകയാണ് ഈ വെളിപ്പെടുത്തലുകളിൽ രേവതി അടക്കമുള്ളവർ നടത്തുന്ന വെളിപ്പെടുത്തലുകളിൽ കൃത്യമായ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ അതും ചെറിയ അന്വേഷണ സംഘമല്ല വലിയ ഉദ്യോഗസ്ഥർ വലിയ റാങ്ക് ഉള്ള ഉദ്യോഗസ്ഥർ അടങ്ങുന്ന വലിയ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് വലിയൊരു അന്വേഷണത്തിന് സർക്കാർ തുടക്കം ഇട്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ നടപടികളെയെല്ലാം രേവതി വിലയിരുത്തുന്നത് രാജിവെച്ച കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി അയാളതിന് ടോട്ടലി ഡിസേർവ്ഡ് ആണ് ഒരു സ്പേസസിലും അയാൾ വിസിബിലിറ്റി കാണേണ്ട ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതേ ഇല്ല ഫിലിമിൽ പല എന്താ പറയുക ഫിലിമിൽ അയാൾ കാസ്റ്റാ പെടുന്നതടക്കം ഞാൻ പറയുകയാണ് ഒരു സ്പേസസിലും ഇങ്ങനെയുള്ള ആളുകൾ ഒരു തരത്തിലുള്ള എന്താണ് ഒരു സെക്കൻഡ് ചാൻസും അർഹിക്കുന്നില്ല അത്രത്തോളം ക്രൂരമായ പ്രവൃത്തികളാണ് ഇവർ ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ അതിനെ തുടർന്ന് വന്ന ഈ പിന്നെ സർക്കാരിൻ്റെ പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുമ്പം വെൽക്കമിങ് ആണ് പക്ഷേ എപ്പോഴും പറയുന്ന പോലെ അല്ല അത് പൊള്ളയായി ഇരിക്കാൻ പാടില്ല അത് കുറച്ചും കൂടി ആക്ഷൻ ഓറിയൻറ്റഡ് ആവണം എന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ആക്ഷൻ ഓറിയൻറ്റഡ് ആകണം അതിനപ്പുറത്തേക്ക് ആ ഒരു അഷുറൻസ് ബീങ് എ സർവൈവർ അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം എന്നാൽ മാത്രമേ നമുക്ക് ബിക്കോസ് ഒത്തിരി പ്രീവിയസ് എക്സ്പീരിയൻസുകളാണ് ഒരു ഹിസ്റ്ററി ഓഫ് എക്സ്പീരിയൻസ് തന്നെ ഉണ്ടെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട് സോ അതെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്നെപ്പോലുള്ള പല ആളുകൾക്കും ഇറ്റ്സ് നോട്ട് ഈസി അതിനെ അപ്രോച്ച് ചെയ്യാൻ ചെയ്യാൻ തന്നെ അവർ കുറച്ചുകൂടി സെൻസിറ്റീവായിട്ട് ആയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് തിരിച്ചിങ്ങോട്ടൊരു ആയിട്ടുള്ള അപ്രോച്ച് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കാം അതിൽ മുന്നോട്ട് ഞാനടക്കം ഞാൻ എൻ്റെ കാര്യം പറയാം ഞാനടക്കം അത് മുന്നോട്ട് പോണ വേണ്ടെന്നുള്ള തീരുമാനത്തിൽ എന്ന് തോന്നുന്നു അതായത് ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരു സമയത്താണ് ഏറ്റവും തീക്ഷണമായ അനുഭവങ്ങളിലൂടെ രേവതിക്ക് കടന്നു പോകേണ്ട ഒരു ദുരനുഭവം ഉണ്ടായത് ജീവിതത്തിലെ വലിയൊരു ട്രോമയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇന്നലെ രേവതി പറഞ്ഞ വാക്കുകളൊക്കെ അങ്ങനെ കേട്ടിരിക്കാൻ പോലും ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഈ ആ പ്രേക്ഷകരെല്ലാം എന്നാണ് മനസ്സിലാകുന്നത് ഒരു തരത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അതിനപ്പുറത്തുള്ള കാര്യങ്ങളാണ് രേവതി കടന്നുപോയ ആ മണിക്കൂറുകൾ ആ നിമിഷങ്ങളൊക്കെ അതൊന്നും ഒരു പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുകയല്ല ഈ വ്യക്തി ഈ വ്യക്തിക്കെതിരെ അന്ന് നേരത്തെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സംഭവം നടന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ രേവതി വളരെ കൃത്യമായ ഇത്തരത്തിൽ മീറ്റു ആരോപണം ഉന്നയിക്കുന്ന ഉന്നയിക്കുന്നൊരു സാഹചര്യമുണ്ടായി പക്ഷേ അതാരും ചെവിക്കൊള്ളാൻ പോലും തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറി ഇപ്പോൾ അതിശക്തയായ ഒരു രേവതിയായി വന്ന് രേവതി ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ അന്ന് സിദ്ദിഖ് പറഞ്ഞ വാക്കുകളാണ് എൻ്റെ ഓർമ്മയിൽ രേവതി പറഞ്ഞതായിട്ട് നീ ആരോട് എന്ത് പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആരും വിശ്വസിക്കുന്നില്ല അങ്ങനെ ആരും വിശ്വസിക്കാത്ത ഒരു കാലം നമ്മുടെ മുന്നിൽ നിന്നും പോയില്ലേ തന്നെ നമ്മുടെ ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ കേരള സമൂഹത്തിൻ്റെ ഒരു ഒരു മുന്നോട്ടു പോക്കിനെയല്ലേ കാണിക്കുന്നത് അതിൽ അർപ്പിക്കേണ്ടേ ഇപ്പോൾ ആ ഒരു മാറ്റത്തന്നെ ഞാൻ ടോട്ടലി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതൊരു റെവല്യൂഷണറി ചേഞ്ചാണ് അതിൻ്റെ പിന്നിലും സ്ത്രീകൾ തന്നെയാണ് നമുക്ക് വേണ്ടി നമ്മൾ തന്നെയാണ് ശബ്ദിച്ചിറങ്ങിയത് അപ്പം പണ്ടത് പറഞ്ഞപ്പോൾ ആരും ചെവി കൊണ്ടില്ല എന്നുള്ളൊരു വിഷയം ഇരിക്കേ മാത്രമല്ല ഇതേ അബ്യൂസേഴ്സിൻ്റെ നിന്ന് തന്നെ അവർ ഗ്രൂപ്പായിട്ട് ചേർന്ന് തിരിച്ച് അറ്റാക്ക് അറ്റാക്കുകയും ചെയ്തിരുന്നു അവർ തന്നെ തിരിച്ച് എൻ്റെ ഒരു പാസ്റ്റിലൊരു വിഷയം വളരെ റോങ് ഫുള്ളി കൊണ്ടുവന്ന് അവരതിനെ പ്രൊജക്റ്റ് ചെയ്ത് അവരെ നിന്നിട്ടുള്ളൊരു ഒരു ഒരു കൈൻഡ് ഓഫ് അറ്റാക്ക് ഞാൻ ഞാനതിന് കൂടുതൽ വിസിബിലിറ്റി ഇപ്പോൾ കൊടുക്കുന്നില്ല ബിക്കോസ് ചിലപ്പോൾ ഞാൻ ലീഗലി ചിലപ്പോൾ മൂവ് ചെയ്തേക്കാം ആ ഒരു പർട്ടിക്കുലർ സൈഡ് വെച്ചിട്ട് ഇപ്പോൾ തന്നെ നോർക്കയിൽ തന്നെ കുറച്ച് എൻക്വയറി റിപ്പോർട്ട്സും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ബേസിസിൽ ഞാൻ പറയുകയാണ് അപ്പം അധികം ഞാൻ വിസിബിലിറ്റി തരുന്നില്ല ആ മാറ്ററിലേക്ക് ഞാൻ ദീപ്പായിട്ട് പോയി സംസാരിക്കുന്നില്ല പക്ഷേ അവിടെ നിന്നൊരു മാസീവ് അറ്റാക്ക് അതായത് ഈ അബ്യൂസസ് തമ്മിൽ ഭയങ്കര ഒത്തൊരുമയാണ് അപ്പം അവർ പിന്നെ ആ ആ ടൈമിൽ ഒന്നാമത് എനിക്ക് ഒരു സോഷ്യൽ സ്പേസിൽ നിന്നും കിട്ടുന്നില്ല പുറത്ത് തന്നെ അവർ എന്നെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേ ഒരു അപ്രോച്ച് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തിരുന്നു അന്ന് അവർ ചെയ്ത ആ ഒരു ടൂൾ അവർ ഏത് ടൂൾ വെച്ചാണോ എന്നെ തിരിച്ചടിച്ചത് അതെന്നെ നല്ല രീതിയിൽ ബാധിച്ചിരുന്നു ബിക്കോസ് എനിക്ക് യാതൊരു പങ്കുമില്ലാത്ത കുറേ വിഷയങ്ങളുണ്ട് അതിൻ്റെ റിയാലിറ്റി എയ് ടു വിസിഡ് മാത്രം അറിയുന്ന ആള് ഞാൻ മാത്രമായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ പാരൻസ് മാത്രമായിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ അന്ന് അതെൻ്റെ നല്ല സൈക്കോളജിക്കലിയും ഇമോഷണലിയൊക്കെ അവരുടെ അവർ തിരിച്ച് അറ്റാക്കിയ ഉപയോഗിച്ച ടൂൾ എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഞാൻ കുറേ കൊല്ലം പിന്നെ എനിക്ക് പല സ്പേസിൽ നിന്നും മാറി വളരെ റിസേർവ് ആയി ഒതുങ്ങിയത് ഒരു നാച്ചുറൽ എഫക്റ്റ് ആയിരുന്നു എനിക്ക് തോന്നണം ആ പെയിനിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഞാൻ പോയതുകൊണ്ടും എല്ലാ ഹെല്ലുകളും ഞാൻ കണ്ടതുകൊണ്ടും ഇപ്പോൾ ഞാൻ വളരെയധികം എക്സ്പെക്റ്റഡ് ആയിരുന്നു ഞാനിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പല പല സൈഡുകളിൽ നിന്ന് വരുന്നുണ്ടാവും അന്ന് ഞാനൊരു പതിനാല് പേരുകൾ പറഞ്ഞിരുന്നു അതിലുള്ളൊരു പിന്നെ അബ്യൂസർ തന്നെയാണ് അവരും വേറെയും പല ഹിഡൻ ആൾക്കാരിൻ്റെ ബിഹൈൻഡിലുണ്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് ഇപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് അറ്റാക്ക് സൈഡ് ബൈ സൈഡ് എനിക്കതിൽ യാതൊരു പ്രോബ്ലവും ഇല്ല എന്നുള്ളതാണ് കാര്യം ഞാൻ ഓൾറെഡി എക്സ്പെക്റ്റഡ് ആയിരുന്നു മോർ ദാൻ ദാറ്റ് ഞാൻ തന്നെ അങ്ങോട്ട് പറയുന്നു ബിക്കോസ് എനിക്ക് എനിക്കെപ്പോഴും കേസുമായിട്ട് മുന്നോട്ട് നടക്കാൻ പറ്റണമെന്നില്ല ഡ്യൂ ടു മെനി മെനി തിങ് അപ്പം അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇങ്ങോട്ട് അവർ തന്നെ ഇങ്ങോട്ട് പിന്നെ എന്താണ് അവർക്ക് പ്രശ്നം എന്നുള്ളത് ഒരു അലിഗേഷൻ മാത്രമായിട്ട് നിലനിർ നിൽക്കാതെ അവര് പിന്നെ നടപടികളും മറ്റുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് ഇങ്ങോട്ട് വരണം എന്ന് ഞാൻ കാരണം ആരെങ്കിലും ഒരാളെങ്കിലും കേസ് കൊടുക്കൂ ഞാൻ റെഡി ടു ഫേസ് ആണ് പല കാര്യങ്ങളും സോ എന്ത് തന്നെ ഞാൻ ഞാൻ രേവതി റെഡി ടു ഫേസ് എന്ന് പറയുമ്പോൾ ഇന്ന് ഈ അന്വേഷണ സംഘത്തിൻ്റെതായ ഈ എസ് ഐ ടി രൂപീകരിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ അറിയിപ്പിൽ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ വളരെ കൃത്യമായി എഫ്ഐആർ ഇട്ട് കേസ് കേസെടുക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട് അങ്ങനെ പോലീസ് സമീപിക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമോ സിദ്ദിക്കിനെതിരായ ആരോപണങ്ങളിൽ രേവതി ഉറച്ചു നിൽക്കുമോ സിദ്ദിക്കിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കാനും മാത്രം ഇനിയിപ്പോൾ ഒരു സെക്കൻഡ് തോട്ടിൽ പോയിൻ്റ് ആവശ്യമില്ല അതാണ് ഞാൻ അനുഭവിച്ചു വന്നത് അതിനിപ്പം മരണം വരെ അണ്ടിലൈഡായി പിന്നെ ഇപ്പം നാച്ചുറൽ ഡെത്ത് ആണെങ്കിലും അല്ലാതെ എന്നെ കൊന്നു കളഞ്ഞാലും ശരി പിന്നെ അതുവരെ ഞാൻ സ്പീക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് എൻ്റെ റിയാലിറ്റി എൻ്റെ സത്യം ഇതാണ് എൻ്റെ ട്രൂത്ത് ഇതാണ് എന്നുള്ളതാണ് അപ്പം അതിപ്പോൾ ഇപ്പം എന്താ ലീഗലി ഞാനിപ്പോൾ സിസ്റ്റം വിശ്വസിച്ച് അല്ലെങ്കിൽ ഇപ്പം ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എഴുതിക്കുന്ന കാര്യത്തിന് വിശ്വസിക്കണമോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് കുറേയൊക്കെ എനിക്ക് തോന്നുന്നു അവരിങ്ങോട്ട് തരുന്ന റീഷുറൻസും വാലിഡിറ്റിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് കാര്യം ഇതുവരെയും അതിന് അതിന് ഞാൻ പോയി തട്ടിയ ഒരു ഡോറുകളും എനിക്ക് വളരെയധികം ഭീതിപ്പെടുത്തുന്ന വിഷയങ്ങളാണ് എനിക്ക് ഇങ്ങോട്ട് എക്സ്പീരിയൻസ് വൈസ് തന്നിട്ടുള്ളത് അപ്പം കുറേ സമയവും കുറേ എനർജിയും ലൈഫിലെ കുറേ നല്ല ദിവസങ്ങളും എല്ലാം അതിനുവേണ്ടി കൊടു കൊടുത്തിട്ട് എനിക്ക് കിട്ടിയത് എന്താണ് ഒരു ബാഗേജ് ഓഫ് ട്രോമ മാത്രമാണ് ആ ട്രോമ എന്നൊക്കെ പറയുന്നത് പല 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 രീതികളിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇന്നും ഞാൻ അതിനൊക്കെ പ്രൈസ് പേ ഓഫ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ പ്രതികരിച്ചു ഇപ്പോൾ സൊല്യൂഷൻ തരാമെന്ന് പറയുന്ന ആളുകൾ ശരിക്കും സൊല്യൂഷൻ ഏത് ഫോർമാറ്റിൽ ഏത് സ്ട്രക്ചറിലാണ് അവർ തരാൻ പോകുന്നത് ജസ്റ്റ് വേഡ്സിലാണോ അല്ലെങ്കിൽ ഇപ്പോൾ പറയും പറയുമ്പം ഭയങ്കര എന്താണ് അതിനൊരു ഒരു വൃത്തിയൊക്കെ ഉണ്ട് യെസ് പക്ഷേ പലപ്പോഴും അത് ആക്ഷൻസിൽ പോകുമ്പോഴത്തേനും എല്ലാം തന്നെയാണ് എന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് അപ്പം ഇനി അതിലൊരു ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ചേഞ്ചിനെ ഞാൻ തീർച്ചയായിട്ടും വെൽക്കം ചെയ്യാനും തയ്യാറാണ് സോ ലെറ്റ് മീ സീ ഞാൻ നോക്കട്ടെ ഞാൻ കുറേ അനലൈസ് ചെയ്യട്ടെ എൻ്റെ മനസ്സെന്ത് പറയുന്നു എനിക്ക് എതിലൊരു ഓണസ്റ്റി ഫീൽ ചെയ്യുന്നു ഞാൻ ഇതിലിറങ്ങാം അതിറങ്ങിയത് കൊണ്ട് എനിക്ക് വീണ്ടും എൻ്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മറ്റു സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഇതൊന്നും എനിക്ക് എന്താ പിന്നെ പണയം കൊടുക്കേണ്ടി വരില്ല എന്നെനിക്ക് തോന്നുന്ന ഒരു ഉറപ്പ് എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ല അവർ തരേണ്ട ഒരു കാര്യം കൂടെയാണ് അത് തോന്നുന്ന ഒരു ദിവസം ഞാൻ ധൈര്യമായിട്ട് ഇറങ്ങും